നമസ്കാരം കൂട്ടുകാരെ, ഒരു ചെറിയ അറിവ് പങ്കുവെക്കാനാണ് ഞാൻ ഇന്നെത്തിയത്. ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയ 5 നോബൽ സമ്മാനങ്ങളിലൊന്നാണ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം. 1901 മുതൽ ഏതാണ്ട് എല്ലാ വർഷവും രസതന്ത്രത്തിന് നൽകിയ ഏറ്റവും മികച്ച സംഭാവനകൾക്ക് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ന് 7 ഒക്ടോബർ പ്രഖ്യാപിച്ചു. ഈ പുരസ്കാരത്തിന് അർഹരായവർ ആരെന്ന് കൂട്ടുകാർക്കറിയണ്ടേ? ഈ വർഷം 2 പേരാണ് പുരസ്കാരം പങ്കിട്ടത്. ഇവരാണ് ഇമാനുവൽ ഷാർപെൻഡിയ, ജെനിഫർ ഡൗട്ട്ന. ക്രിസ്പർ ജീനോം എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. ഈ നൂറ്റാണ്ടിലെ വിസ്മയ നേട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതമാണ് ക്രിസ്പർ കാസ് 9. ഒരു തന്മാത്ര കത്രിക പോലെ പ്രവർത്തിക്കുന്ന ഈ സങ്കേതം ഉപയോഗിച്ച് DNA തന്തുക്കൾ നിശ്ചിത സ്ഥാനത്ത് കൃത്യമായി മുറിക്കാനും ജീൻ എഡിറ്റിംഗ് നടത്താനുമൊക്കെ സാധിക്കും. ഇവിടെ കാസ് 9 എൻസൈം ആണ് DNA ഇഴകൾ മുറിക്കുന്നത്. ഇതിനെ നിശ്ചിത സ്ഥാനത്ത് എത്തിക്കാനുള്ള വഴികാട്ടിയായി ഒരു ഗൈഡ് RNAയും ഉപയോഗിക്കുന്നു. ബാക്ടീരിയകളെ വൈറസ് ബാധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വിദ്യ മനസ്സിലാക്കി അതിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയതിൽ നിന്നാണ് ക്രിസ്പർ സങ്കേതത്തിന്റെ പിറവി. ഈ പുതിയ അറിവ് കൂട്ടുകാരനെ ഓർക്കുമല്ലോ. ഈ കുഞ്ഞറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.